സെപ്റ്റംബർ 30 വിശുദ്ധ ജെറോം, സഭാ പിതാവ്. ജീവിതകാലം 345 മുതൽ 420 വരെ. ഇന്ന് യുഗോസ്ലാവിയ എന്നറിയപ്പെടുന്ന ഡൽമേഷ്യയിലാണ് വിശുദ്ധ ജെറോം പൂജാതനായത്. റോമിൽ പഠനം പൂർത്തിയാക്കി. ബാല്യം മുതലേ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദാഹം തീവ്രമായിരുന്നു. ഗ്രീക്കും ലത്തീനും നന്നായി പഠിച്ചു. വ്യാകരണ കർത്താവായ ദൊണാത്തൂസായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. ലൗകായതികത്വവും ആശാപാശങ്ങളുടെ വിഹാരവും ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരംശമായിരുന്നു. ഡമാസോസ് മാർപ്പാപ്പയ്ക്ക് ജെറോം എഴുതിയിട്ടുള്ള ഒരു കത്തിൽ നിന്ന് അദ്ദേഹം റോമയിൽ വച്ച് ജ്ഞാനസ്നാനപ്പെട്ടുവെന്ന് മനസ്സിലാക്കാം. റോമായിൽ വച്ച് അദ്ദേഹം സ്വന്തമായി ഒരു ഗ്രന്ഥശേഖരമുണ്ടാക്കി. 377 അന്ത്യോക്യയിലെ പൗളിനോസ് പാത്രിയാർക്കിസിന്റെ കരങ്ങളാൽ പുരോഹിതനായി അഭിഷേചിക്കപ്പെട്ടു. അനന്തരം പലസ്തീന സന്ദർശിച്ചു വിശുദ്ധ സ്ഥലങ്ങൾ പരിചയപ്പെടുകയും ഹീബ്രു പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 380 കോൺസ്റ്റാന്റിനോപ്പിളിൽ വച്ചു വിശുദ്ധ ഗ്രിഗറി നസിയാൻസിന്റെ കീഴിൽ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനിടയായി. 391 ഡമാസോസ് മാർപ്പാപ്പ ജെറോമിനെ റോമിലേക്ക് വിളിച്ച് തൻ്റെ സെക്രട്ടറിയായി നിയമിച്ചു. ലയോ, ഫബിയോള, പൗള, എവുസ്റ്റാക്കിയ മുതലായ പല ഭക്ത സ്ത്രീകൾക്കും അദ്ദേഹം ജ്ഞാനോപദേശം നൽകിയിട്ടുണ്ട്. റോമായിൽ വച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിഭാഷയ്ക്ക് ഹീബ്രു മൂലത്തെ ആധാരമാക്കി തിരുത്തലുകൾ വരുത്താൻ ഡമാസോസ് പാപ്പ ജെറോമിനെ ഏൽപ്പിച്ചു. ജെറോം ഉടനെ ബെത്ലഹേമിലേക്ക് പോയി. തൻ്റെ ഏകാന്ത വാസസ്ഥലത്തുനിന്ന് 30 വർഷത്തേക്ക് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ മുതലായ വിശിഷ്ട ഗ്രന്ഥങ്ങൾ ക്രിസ്തീയ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്നു. ജ്ഞാനം, പ്രഭാഷകൻ, ബാറൂഖ്, മക്കബായർ എന്നീ ഗ്രന്ഥങ്ങളൊഴികെ ഇതര പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഹീബ്രുവിൽ നിന്നും അരമായിക്കിൽ നിന്നും പുതുതായി പരിഭാഷപ്പെടുത്തി. പുതിയ നിയമം വായിച്ചു പരിഭാഷ പരിഷ്കരിച്ചു. 18 കൊല്ലം കൊണ്ടാണ് ഇത്രയും ചെയ്തത്. ഇങ്ങനെയാണ് വളരെ പ്രചാരത്തിലായ ലത്തീൻ പരിഭാഷ അഥവാ വുൽഗാത്ത വിശുദ്ധ ഗ്രന്ഥ പരിഭാഷ നിലവിൽ വന്നത്. ജെറോമിന് അജ്ഞാതമായിട്ടുള്ളതെന്താണെന്ന് ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്. ജെറോം ആത്മാർത്ഥത നിറഞ്ഞ ധീരതയുള്ള ഒരു മനുഷ്യനായിരുന്നു. നിർഭയനായ ഒരു വിമർശകനായിരുന്നു. ഒരു സാധാരണ മനുഷ്യനുള്ള സാൻമാർഗിക പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്മൂലം ബെത്ലഹേം ഗുഹയിലെ ഏകാന്തവും പ്രായച്ചിത്തങ്ങളും ഉപവാസവും വഴിയാണ് അവയെ നിയന്ത്രിച്ചത്. അദ്ദേഹം ക്ഷിപ്രകോപിയായിരുന്നെങ്കിലും സത്വരം ക്ഷമിച്ചിരുന്നു. വിശുദ്ധ ജെറോമിന്റെ നെഞ്ചിൽ കല്ലുകൊണ്ട് അദ്ദേഹം ഇടിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് ഒരു മാർപ്പാപ്പ ഇങ്ങനെ പ്രസ്താവിച്ചു: അങ്ങ് ആ കല്ലു കയ്യിൽ പിടിക്കുക തന്നെ വേണം. അതുകൂടാതെ അങ്ങേ തിരുസഭ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യുകയില്ലായിരുന്നു. ബെത്ലഹേമിൽ കർത്താവ് ജനിച്ച ഗുഹയിലാണ് ജെറോം താമസിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ വസിച്ചു 420 സെപ്റ്റംബർ 30 തീയതി അദ്ദേഹം മരിച്ചു. വിചിന്തനം: വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റിയുള്ള അജ്ഞത ക്രിസ്തുവിനെ പറ്റിയുള്ള അജ്ഞതയായിരിക്കും. സദാ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എങ്കിൽ ദൈവമാകട്ടെ പിശാചാകട്ടെ നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ കരങ്ങൾ നിറഞ്ഞിരിക്കും. വിശുദ്ധ ജെറോം.